ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അക്കോർഡിംഗ് ടു ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ടു ഓൾ ഇന്ത്യൻസ് ഇറ്റ് സെക്യൂർസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതായത് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ നീതി, പിന്നെ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ചിന്തിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യം. എന്നിട്ടിവിടെ നടക്കുന്നതോ? നാളെ സമത്വസുന്ദരവും സമ്പൽ സമൃദ്ധവും വിദ്യാസമ്പന്നവുമായ ഒരു സമ്പൂർണ്ണ ഭാരതം കെട്ടിപ്പടുക്കേണ്ടവരായ നിങ്ങൾ ചെയ്യുന്നതോ? പാർട്ടി പ്രവർത്തനം നടത്താനും കമന്റ് അടിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും കൂവാനും കല്ലെറിയാനും സമരം ചെയ്യാനും തമ്മിലടിക്കാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും എല്ലാമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. നല്ലൊരു നാളേക്ക് വേണ്ടി അധ്വാനിക്കേണ്ട നിങ്ങളോട് ഞാൻ ആംബുലൻസ് വിളിക്കാം. അനന്തനറിയാം യൂറിൻ ഷെഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. വിനയം മരിച്ചത് അവർ കൊടുത്ത ബ്രൗൺ ഷുഗർ വലിച്ചതുകൊണ്ടാണ്. എനിക്കൊരു സഹായം ചെയ്യണം. എനിക്കൊരു തെളിവ്. അവരുടെ കയ്യിൽ നിന്ന് വിനയൻ അത് വാങ്ങുന്നത് അനന്തൻ കണ്ടുവെന്ന് മാത്രം പറഞ്ഞാൽ മതി. കമോൺ, പറയില്ലേ? എനിക്കൊന്നും അറിയില്ല. അനന്തൻ, 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 സത്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പലതും ഇവിടെ ആവർത്തിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും വിനയ ഇനി മടങ്ങി വരാൻ പോകില്ല. ഇല്ല മാഷെ, എനിക്കൊന്ന് അറിഞ്ഞൂട. അനന്തൻ, രഞ്ജി, രഞ്ജി, സംഗതി കുറഞ്ഞു. ഡ്രഗ്സ് കഴിച്ച് വിനയൻ മരിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. അവള് ആലീസ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി യൂണിയൻ സമരം ചെയ്യാൻ പോണെന്ന്. അവൾക്ക് എന്താണ് അവനോട് ബന്ധം? ഒരേ പാർട്ടിക്കാരല്ലേ, പിന്നെ നമ്മളെ കരുതേച്ച് കാണിക്കാൻ ഒരു അവസരവും. അത് നമ്മുടെ പാർട്ടിക്കാരെ കരുതേച്ച് കാണിക്കുന്ന ഒരേ അല്ലേ. ഇതിവിടെ അവസാനിപ്പിച്ചില്ലേ കുടുങ്ങുന്നത് നമ്മളാവും. പേരെ മഷിയുണ്ടോ? ആ നഗർ. മോള് സെനറ്റ് മീറ്റിംഗിൽ എന്തോ സമരം മുഴുക്കാൻ പോകുന്നു കേട്ടല്ലോ. ആ അതെ, ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടത് ഈ കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും ആവശ്യമാണ്. അല്ല, നീ ആര്? ഈ കോളേജിലെ പിള്ളേരുടെ രക്ഷാധികാരി, യൂണിയൻ കൗൺസിലർ ആയെന്നോ? ചെയ് അധികം വിളിച്ചൊന്നും വേണ്ട കേട്ടോ മോളെ, മതിന്ന് മാറൂ. ഏതായാലും നീ സെനറ്റിൽ പ്രശ്നമുണ്ടാ. എന്നാ പിന്നെ ദിലീപേ, അതൊന്ന് കാണിച്ചു കൊടുത്ത്. ഇത് കണ്ടോടി. കഴിവറ മോളെ, ഇത് തുടക്കമാ. അടുത്ത പ്രാവശ്യം മേത്ത് തുണി കാണില്ല.
വേഗം ആലീസിനെ വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുപോയി, ഡ്രസ് മാറ്റിച്ചോ വേഗം. എന്ത് സ്റ്റുപ്പിടിത്തിയാ താൻ കാണിച്ചത്? ഒരു സ്റ്റുഡന്റിനെ തല്ലിട്ട് ഇവിടെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് താൻ കരുതുന്നുണ്ടോ? ഇപ്പൊ ഇതിന് ഉത്തരം പറയാൻ നിനക്ക് കോളേജിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അവർ കാണിച്ച പോക്കരത്തരത്തിന് ഇത്രയും ചെയ്താ പോരാ? അവരൊന്നും കാണിച്ചില്ലെന്നാ അവർ പറയുന്നത്? എന്റെ മുന്നിൽ വെച്ച് ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് അവരത് പറയട്ടെ. രാമേന്ദ്രൻ മാപ്പ് ചോദിക്കണം. എന്തിനെ? ദിലീപിനെ തല്ലിയതിന്. എന്തിനാ ഞാൻ ദിലീപിനെ തല്ലിയത്? ആളാവാനായിരിക്കും. എനിക്ക് ആളാകാൻ നിന്നെ പോലൊന്നും പോകൃത്തരം കാണിക്കേണ്ട ആവശ്യമില്ല. നിന്നെ കൊണ്ടൊന്നും ഫുട്ബോൾ കളിച്ചോ ക്രിക്കറ്റ് കളിച്ചോ പാട്ടുപാടിയോ പഠിച്ചോ ഒന്നും പത്ത് പേരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഷർട്ടിന് നാല് ബട്ടൺ ഊരിയിട്ടും പെമ്പിള്ളാരെ കയറി പിടിച്ചും തെറിപ്പാട്ടും പാടി നടന്നാലേ നിന്നെയൊക്കെ ആരെങ്കിലും തിരിച്ചറിയൂ. ഞാനും ഈ ഷൈനിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലയാകുന്നുള്ളൂ. സംശയമുണ്ടെങ്കിൽ തിരുവനന്തപുരം ആർട്സ് കോളേജിലോ എം ജി കോളേജിലോ പോയി അന്വേഷിച്ചോക്കെ എന്നെ പറ്റി. അവർ പറഞ്ഞുതരും. വെറും രാമേന്ദ്രനല്ല ചൂടൻ രാമേന്ദ്രൻ അവർ പറഞ്ഞുതരാണോ എന്റെ ഷൈനിങ്ങിനെ പറ്റി? നിങ്ങൾ കൂടുതൽ പ്രതീകമൊന്നും വേണ്ട, ദിലീപിനോട് മാപ്പ് ചോദിക്കണം. നോ, സാധ്യമല്ല. ആലീസിനെ അവമാനിച്ചതിനാണ് ഞാൻ അവനെ തല്ലിയത്. ഞങ്ങൾ ആരെ അവമാനിച്ചിട്ടില്ല പ്രിൻസിപ്പൽ സാർ. ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ എന്ത് തെറ്റായതെന്ന്. പറയില്ല, ഇവിടെ ഒരിത്തരും പറയില്ല. എനിക്കറിയാം, നീ ഇവിടുത്തെ ഹിറ്റ്ലർ അല്ലേ. സാർ ആ പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കണം. ആലീസിനെ വിളിക്കൂ. ആലീസിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു, വരൂ. കുട്ടിയെ ഇവർ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? എന്നെ ആരും അപമാനിച്ചിട്ടില്ല. ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണമെന്നില്ല. ദിലീപിനോട് മാപ്പ് പറയണം. സാർ ഞാൻ എന്തിനാണ്? ഓക്കെ, തെറ്റ് ചെയ്തത് ഞാനാണ്. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരിയായിട്ട് കരുതി, അതെന്റെ തെറ്റാണ്. ദിലീപ് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ അല്ലെ ശിക്ഷിച്ചത്, അതും എന്റെ തെറ്റാണ്. ഓക്കെ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. സോറി സർ, ഞാൻ സത്യം പറഞ്ഞ അവരെന്നെ. ഇറ്റ്സ് ഓൾ റൈറ്റ്. സുഭാഷ് നഗറിലും ജവഹർ സ്ട്രീറ്റിലും ലക്ഷ്മി എടുത്തി പോയിക്കളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തോളാം. വിനയന്റെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടാണ്. കോളേജിൽ ആകെ ബഹള, ദിവസവും അടിയും കുത്തും വഴക്കൊക്കെയാ. ഒന്നാലോചിക്കുമ്പോ പഠിക്കണ്ടെന്ന് തോന്നുന്നു. അതിന് രാമേന്ദ്രൻ സാറിന്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് മര്യാദയ്ക്ക് വണ്ടി കയറാനാ പറഞ്ഞു, വിളിച്ച് കേട്ടവനെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അറിയാതെ നീ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന്റെ ചീത്ത പേര് ഞങ്ങക്കാ. അത് മറക്കാതിരിക്കാൻ ഒരു ചെറിയ മരുന്ന്. എന്റെ നേരത്തെ ഒന്നും ചെയ്യരുത്. പ്ലീസ് മാറടാ, പ്ലീസ്. മോളാളൊരു സുന്ദരി കുട്ടിയാണല്ലോ. എന്നെ സർവീസ് സ്റ്റേഷൻ ഇട്ടാ മതി, അവിടുന്ന് കാറെടുത്ത് ഞാൻ പോകാം. ഇവരെന്താ ഇവിടെ? എന്തെങ്കിലും കുലുമാൻ ഒപ്പിച്ചിട്ടുണ്ടാവും, നമ്മളതിനെ അന്വേഷിക്കാൻ പോണേ. എന്താണെന്ന് അറിയണമല്ലോ. വഴിയെ പോയ വയ്യാവിൽ നമ്മൾ വിളിച്ച് തല കയറണോ? സാർ വരണം. എടാ, ആ പൈലാവർക്കും ശ്രീരാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോശം, അയാൾ കരുതി കൂട്ടി പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പെടാണെന്നാ തോന്നുന്നത്.
എന്താ ഇവിടെ, എന്താ ഇവിടെ നടക്കുന്നത്? അനന്തം വാ. അനന്തം വരുന്നില്ല. അനന്തം വരും. ഏ സാറേ, കോളേജ് വിട്ടില്ലേ? സാറിനെന്താ ഇവിടെ കാര്യം? അധ്യാപന വിദ്യാർത്ഥിയൊക്കെ അങ്ങ് കോളേജില്. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരെയും കൊണ്ട് ഞാൻ പോകും. എന്താ കുട്ടികളേത്? എന്ത് വഴക്കും വെക്കാനൊക്കെ? തോന്നത്തറ്റ ജോലി നോക്കണം. ഒന്ന് പിടിയണോ?